പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അത് അവൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ജീവിതത്തിൽ എന്തും തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എങ്കിലും മനുഷ്യന് നൽകുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തെ ക്രിസ്തുവിനോട് ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാവൂ, നന്മയുണ്ടാവൂ, അത് ലക്ഷ്യത്തിലെത്തൂ. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത് ശിരസാകുന്ന ക്രിസ്തു എന്ത് ആഗ്രഹിക്കുന്നുവോ അത് തന്നെയാവണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടാവൂ, അതിന് ഒരു ലക്ഷ്യമുണ്ടാവൂ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എപ്പോഴും ക്രിസ്തുവിൻ്റെ ചിന്തകളോടും പ്രവൃത്തികളോടും ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമേ അതിന് ഒരു ഭംഗിയുണ്ടാവൂ, അതിന് ഒരു അർത്ഥമുണ്ടാവൂ. അപ്രകാരമല്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ അവരോരുത്തരുടെയും ജീവിതത്തിലെ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് നിത്യമായ ജീവനുണ്ടാവും, അത് ഭൂമിയിലായാലും സ്വർഗത്തിലായാലും. സമാനമായ ഒരു ചിന്ത തന്നെയാണ്, ഒരു സംഭവം തന്നെയാണ് സുവിശേഷത്തിലും നാം കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും എത്രത്തോളം ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നന്മയും മനോഹാരിതയും അടങ്ങിയിരിക്കുക. അപ്രകാരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർന്ന് ജീവിച്ചവരൊക്കെ തന്നെയാണ് വിശുദ്ധർ. ഇന്ന് ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ദൈവസ്നേഹത്തെയും ദിവ്യകാരുണ്യത്തെയും പൗരോഹിത്യത്തെയുമൊക്കെ എത്രത്തോളം സ്നേഹിച്ചു എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ വിശുദ്ധൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പ്രബോധനങ്ങളിലൂടെ സഭയെയും വിശ്വാസികളെയും പ്രബോധിപ്പിക്കുവാനായിട്ട് നേർവഴി നടത്തുവാനായിട്ട് വിശുദ്ധൻ്റെ ചിന്തകളെ ദൈവം ഉത്തേജിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലെ നന്മകളെല്ലാം എത്രത്തോളം നാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുവോ അതിനെ ആശ്രയിച്ചാണ് എന്നതിൻ്റെ നല്ല ഉദാഹരണം ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യബലിയോടും പൗരോഹിത്യത്തോടുമൊക്കെ കൂടുതൽ ഭക്തിയും ബഹുമാനവും ഉണ്ടാകുവാനും നമ്മുടെ ജീവിതം ആകമാനം ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യമാക്കി
ക്രിസ്തുവിൻ്റെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ള വലിയ ദൃഢനിശ്ചയത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നവരുടെ ശക്തിയായ ദൈവമേ, മെത്രാനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അത്ഭുതകരമായ വാക്വിലാസത്താലും പീഡനങ്ങളാലും അനുഭവത്തിലും നിസ്തുലനാകുവാൻ അങ്ങ് തിരുവളമായല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളാൽ ഉദ്ബോധിതരായി കീഴടക്കാനാവാത്ത ക്ഷമയുടെ മാതൃകയാൽ ശക്തരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകുകയാണെങ്കിൽ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. സഹോദരരെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിനു പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അഭരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. എന്ത്, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യമിതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ടരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവിൻ. കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ മരണം അവൻ്റെ അവൻ്റെ പ്രത്യാഗമനം വരെ, പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവിൻ, പ്രഖ്യാപിക്കുവിൻ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ മരണം അവൻ്റെ അവൻ്റെ പ്രത്യാഗമനം വരെ, പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവേൻ, പ്രഖ്യാപിക്കുവേൻ. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്, എൻ്റെ ദൈവമേ അങ്ങേഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങേ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്.
കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവേൻ. ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവേൻ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങേ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവേൻ. അല്ലേലൂയ, അല്ലേലൂയ. അങ്ങേ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങേ അത്ഭുതകൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ നായി പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവിടുത്തെ അനുഗമിച്ചിരുന്നു. അവിടുന്ന് നഗര കവാടത്തെ സമീപിച്ചപ്പോൾ ഒരു മൃദുശരീരം വഹിച്ചുകൊണ്ടുവരുന്നത് കണ്ടു. അവൻ ഒരു വിധവയുടെ ഏക സന്താനമായിരുന്നു. പട്ടണത്തിൽ നിന്ന് വളരെയധികം ജനങ്ങളും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവളോട് കരയേണ്ട എന്നറിയിച്ചു ചെയ്തു. അനന്തരം അവിടുന്ന് അടുത്തു ചെന്ന് ശവമഞ്ചത്തെ സ്പർശിച്ചു. ഉടനെ ശവമഞ്ചം വഹിച്ചു നിന്നവർ നിശ്ചലരായി നിന്നു. അപ്പോൾ അവിടുന്ന് അരളി ചെയ്തു, യുവാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നവർ സംസാരിക്കുവാൻ തുടങ്ങി. അനന്തരം ഈശോ അവനെ അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. എല്ലാവരും ഭയപ്പെട്ട് നമ്മുടെ ഇടയിൽ വലിയൊരു പ്രവാചകനുണ്ടായിരിക്കുന്നു എന്നും ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ദൈവത്തെ പ്രകീർത്തിച്ചു തുടങ്ങി. അവിടത്തെക്കുറിച്ചുള്ള ഈ വാർത്ത യൂദാ മുഴുവനിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ആത്മദാനമായി നൽകപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാദാ ഈകിടുന്നു ഞങ്ങളെ പൂർണമായി കൈക്കൊള്ളണേ ഈശോ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ സ്മരണയിൽ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ ബലി അങ്ങയെ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനത്താൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളെയും അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി
ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയെ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ വിശുദ്ധരുടെ വിസ്മീനീയമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കുവാൻ ഈ വിശുദ്ധരുടെ സുസ്ഥിരമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദിതരാവുകയും ഭക്തനിർഭരമായ മാധ്യസ്ഥ വഴി നിരന്തരം ഞങ്ങൾ പരിപോഷിതരാകുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത്
സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കരിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ന്യായോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കരുണ്യവാനായ ദൈവമേ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ സ്മരണാഘോഷത്തിൽ ഞങ്ങൾ സ്വീകരിച്ച രഹസ്യങ്ങൾ ഞങ്ങളെ അങ്ങേ സ്നേഹത്തിൽ സ്ഥിരീകരിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ വിശ്വസ്ത പ്രബോധരാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളേ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമലോത്ഭവയം കന്യകേ, രക്ഷകരേശുവിനമ്പികേ, ദൈവജനത്തിനു മാതൃകയാ കുരിശിൻ കീഴിൽ നിന്നവളേ. അമലോത്ഭവയം കന്യകേ, രക്ഷകരേശുവിനമ്പികേ, ദൈവജനത്തിനു മാതൃകയാ കുരിശിൻ കീഴിൽ നിന്നവളേ. അമലോ